മക്കളെ, വിജയ ടീച്ചറാണ്. ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നിവേദനം എങ്ങനെ എഴുതി തയ്യാറാക്കാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. ഈ വരുന്ന SS പരീക്ഷയ്ക്ക് നിവേദനം എഴുതി തയ്യാറാക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണ്ടേ അല്ലേ? എളുപ്പമുള്ളൊരു പ്രവർത്തനമാണ്. അപ്പോൾ ആദ്യം നമുക്ക് നിവേദനം എന്താണെന്ന് മനസ്സിലാക്കാം. നിവേദനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കൂട്ടം ആളുകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ആവശ്യങ്ങൾ എഴുതി തയ്യാറാക്കി മേലധികാരിക്ക് സമർപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നിവേദനം എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നിവേദനം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം തന്നു, നിവേദനം എഴുതി തയ്യാറാക്കേണ്ട ഒരു ചോദ്യം തന്നു. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ ആൻസർ ഷീറ്റും കിട്ടി. ഇതിൽ എങ്ങനെ എഴുതുന്നാണ് ടീച്ചർ ആദ്യം പറയുന്നത്? നമ്മുടെ ആൻസർ ഷീറ്റിൽ നമ്മൾ മാർജിൻ വരയ്ക്കും അല്ലേ. മാർജിൻ വരച്ചതിൻ്റെ റൈറ്റിലേക്ക് നീങ്ങി മുകളിൽ എഴുതുക പ്രേഷിതൻ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തുട്ട് അപ്പോൾ അത് പ്രേഷിതൻ ഒന്നുമില്ല. പ്രേഷിതൻ എന്ന് പറഞ്ഞാലേ ഫ്രമും ടുവും നമ്മൾ കത്തെഴുതുമ്പോഴേ, ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ആൾ, ടു എന്ന് പറഞ്ഞാൽ ആർക്കാണോ കത്തെഴുതുന്നത് അയാൾ നമ്മൾ ടു എന്നും പറഞ്ഞിട്ടാണ് സംബോധന ചെയ്യുന്നത്. അതിൻ്റെ മലയാളം തന്നെയാണ് പ്രേഷിതൻ, സ്വീകർത്താവ് എന്ന് പറഞ്ഞാൽ. പ്രേഷിതൻ എന്ന് പറഞ്ഞാൽ ആരാണോ എഴുതുന്നത് അയാൾ പ്രേഷിതൻ, സ്വീകർത്താവ് എന്ന് പറഞ്ഞാൽ ആർക്കാണോ എഴുതുന്നത് അവരാണ് സ്വീകർത്താവ് എന്നതിൽ പെടുന്നത്. അപ്പോൾ നമ്മൾ മാർജിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങി പ്രേഷിതൻ എഴുതി പേരും അഡ്രസ്സും കൊടുത്തു. ആരാണോ എഴുതുന്നത് അവരുടെ പേരും അഡ്രസ്സ്. അതിന് താഴെ സ്വീകർത്താവ് എന്ന് എഴുതി. ആർക്കാണോ ഇത് സമർപ്പിക്കുന്നത്, നിവേദനം എപ്പോഴും ഒരു അധികാരിക്കാണ്, മേലധികാരിക്കാണ് നമുക്ക് നമ്മളെ സമർപ്പിക്കുന്നത്. അപ്പം മേലധികാരിയുടെ പേരും അഡ്രസ്സും അവിടെ കൊടുത്തു. അതിന് താഴെ വിഷയം, വിഷയം എഴുതിയിട്ട് എന്തിനെക്കുറിച്ചാണോ നമ്മൾ വിഷയം ഈ പരാതി അല്ലെങ്കിൽ ആവശ്യം എഴുതി സമർപ്പിക്കുന്നത് അത് രണ്ട് വരിയിൽ എഴുതി കൊള്ളിക്കുക. അത് വിഷയം. അതിൻ്റെ താഴെ അഭിസംബോധന. അഭിസംബോധന പറഞ്ഞാൽ ഹായ് ഹലോ അതൊന്നും എഴുതാൻ പാടില്ല കേട്ടോ. ആദ്യം ടീച്ചർ പറഞ്ഞു ഇത് സമർപ്പിക്കുന്നത് ഒരു മേലധികാരിക്കാണ്. അപ്പം മേലധികാരിയെ നമ്മൾ എങ്ങനെയാണ് സംബോധന ചെയ്യുക? സാർ എന്ന് തന്നെ സംബോധന ചെയ്യണം. അങ്ങനെ സാർ എന്ന അഭിസംബോധന ചെയ്തിട്ട് അതിൻ്റെ താഴെ പറയാനുള്ള കാര്യങ്ങൾ എഴുതുക. മനസ്സിലായോ? പറയാനുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് താഴെ വിശ്വസ്തതയോടെ എന്ന് എഴുതിയിട്ട് പേരെഴുതിയാൾ ഒപ്പിടുന്നു. അങ്ങനെ ഒപ്പിട്ടതിൻ്റെ നേരെ ലെഫ്റ്റിലേക്ക് നീങ്ങിയിട്ട് പ്ലേസും ഡേറ്റും, താഴെ വിശ്വസ്തതയോടെ എന്ന് പേരെഴുതി ഒപ്പിട്ടതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ട് ഡേറ്റും സ്ഥലവും കൊടുക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു കൂട്ടം ആളുകളുടെ പ്രശ്നങ്ങളാണ് നിവേദനത്തിൽ ഉൾപ്പെടുന്നത് പറഞ്ഞില്ലേ ടീച്ചർ? അപ്പം എന്താ ശ്രദ്ധിക്കേണ്ടത്, ഒരു കൂട്ടം ആളുകളുടെ പ്രശ്നങ്ങളാകുമ്പോൾ അത് എഴുതി തയ്യാറാക്കുന്ന ഒരാളാണെങ്കിലും ആ നിവേദനത്തെ, ആ പരാതിയെ മറ്റുള്ള ആൾക്കാർ കൂടി എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെയും പ്രശ്നങ്ങളാണെന്ന് മേലധികാരി എഴുതി അറിയിക്കുകയാണ് അല്ലേ. അപ്പോൾ ആളുകളുടെ പേരും ഒപ്പുകളൊക്കെ ഒപ്പം താഴെ കാണും. ഇതാണ് നിവേദനം. ഇപ്പം എന്തൊക്കെയോ കുറച്ച് മനസ്സിലായി, മുഴുവൻ മനസ്സിലായിട്ടില്ല എന്ന് എനിക്കും മനസ്സിലായി അല്ലേ. അപ്പോൾ ടീച്ചർ അതൊരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ടീച്ചർ പറഞ്ഞുതരാം ഉദാഹരണം. ഇപ്പോൾ നമ്മുടെ എടപ്പാൾ ഹൈസ്കൂളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാളെ പ്രശ്നമാണോ അത്? ഇല്ല, ആ സ്കൂളിലെ മൊത്തം കുട്ടികളുടെ പ്രശ്നമാണ്. എന്താണ്? അവിടെ വെള്ളം ഇല്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു നടപടി, അതിന് പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും നടപടികൾ ഉണ്ടാവണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഒരു നിവേദനം എഴുതി തയ്യാറാക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പൊന്ന് നമുക്ക് ഫോളോ ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ പ്രേഷിതൻ എന്നുള്ള താഴെ എഴുതി തയ്യാറാക്കുന്ന ആളെ പേരും അഡ്രസ്സും. അപ്പോൾ ഈ മൊത്തം കുട്ടികളുടെ പ്രശ്നം ഒരാൾ എഴുതി തയ്യാറാക്കി മേലധികാരിക്ക് സമർപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ സ്കൂൾ ലീഡറാണ് എഴുതുകയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പ്രേഷിതൻ എഴുതിൻ്റെ താഴെ അനിൽകുമാർ സ്കൂൾ ലീഡർ GHSS എടപ്പാൾ, ഇത്രയും മതി. പ്രേഷിതനായി കേട്ടോ. ആരാണോ എഴുതി തയ്യാറാക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും. അതിൻ്റെ താഴെ സ്വീകർത്താവ്. ഇനി ആർക്കാണോ അത് കൊടുക്കുന്നത്, അവിടുത്തെ എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അവിടെ എടപ്പാൾ പഞ്ചായത്തിന്റെ പേര് കൊടുക്കാം. എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് എടപ്പാൾ, അഡ്രസ്സുമായി അല്ലെ, സ്വീകർത്താവുമായി. അപ്പൊ പ്രേക്ഷിതനായി, സ്വീകർത്താവുമായി. ഇനി വിഷയം അല്ലേ. അപ്പൊ വിഷയം എഴുതണം. എന്നിട്ട് അടിയിലൊന്ന്, വിഷയത്തിന്റെ അടിയിലൊന്ന് വരയ്ക്കുക. രണ്ട് കുത്തിട്ടിട്ടൊരു വരയും വരച്ചിട്ട് എടപ്പാൾ ഹൈസ്കൂളിലെ കുടിവെള്ളക്ഷാമവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ കുടിവെള്ളക്ഷാമവുമായി സംബന്ധിച്ച കാര്യം, ഇത്രയും മതി വിഷയം. എടപ്പാൾ ഹൈസ്കൂളിലെ കുടിവെള്ളക്ഷാമവുമായി സംബന്ധിച്ച കാര്യം അല്ലെങ്കിൽ സംബന്ധിച്ചത്, അത്രയും മതി വിഷയം. അതിൻ്റെ താഴെ നമ്മൾ അഭിസംബോധന. ഹായ് സുഖല്ലേ, ഇങ്ങനെയല്ല അഭിസംബോധന. സാർ അല്ലേ, റെസ്പെക്റ്റഡ് പേഴ്സൺ, പഞ്ചായത്ത് പ്രസിഡന്റിനാണ് കൊടുത്തത് സാർ. ഇനി നമ്മൾ വിഷയം എന്താണോ അത് അവതരിപ്പിക്കുക. സാർ, എടപ്പാൾ ഹൈസ്കൂളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. കുട്ടികൾ കുടിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും വെള്ളം കിട്ടാതെ വളരെ കഷ്ടപ്പെടുകയാണ്. വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ജലം കുടിക്കാൻ പോലും തികയുന്നില്ല. ഈ കുട്ടികളുടെ ഈ കഷ്ടപ്പാടിന് സത്വര നടപടികൾ അങ്ങയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവോ, അല്ലെങ്കിൽ സത്വര നടപടികൾ അങ്ങയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വിശ്വസ്തതയോടെ ആ വി സ്കൂൾ ലീഡറെ പേരെഴുതി ഒപ്പിട്ടു.
എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ് കൊടുത്തു, 2/2/2021 കൊടുത്തു, ഇടപാട് കൊടുത്തു. ഇനിയിപ്പോട്ടെ നിങ്ങൾ എന്തൊക്കെയോ അഡ്രസ്സൊക്കെ തന്നു, അങ്ങനെയൊന്നും കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എവിടെയാണോ അഡ്രസ്സൊക്കെ കൊടുക്കാം, അതിന് താഴെ കുറച്ച് ആൾക്കാരുടെ പേര്, ഒരു കൂട്ടം ആളുകളുടെ പ്രശ്നങ്ങളാണെന്ന് ടീച്ചർ ആദ്യം പറഞ്ഞു അല്ലേ. അപ്പോൾ എഴുതുക, സൂര്യനാരായണൻ 10A, സാവിത്രി 8A, നിഷ 9A, ഇങ്ങനെ കുറേ കുട്ടികളുടെ പേര് എഴുതി. അപ്പോൾ എന്തായി, ഇത് വായിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന് മനസ്സിലായി, ഓ ഇത് സ്കൂളിലെ മൊത്തം പ്രശ്നമാണ്, കുട്ടികളുടെ എല്ലാവരും, ഒരാൾ സ്കൂൾ ലീഡർ മാത്രം പ്രശ്നമല്ല, എല്ലാ കുട്ടികളും, കുറേ കുട്ടികളിലും ഒപ്പിട്ടിട്ടുണ്ട്, അവരുടെ പ്രശ്നമെന്ന് മനസ്സിലായി. ഇപ്പം മനസ്സിലായോ നിവേദനം എങ്ങനെയാണ് എഴുതി തയ്യാറാക്കേണ്ടതെന്ന്. ഇപ്പോൾ ഒരു നമ്മുടെ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ വയനാട് വലിയ കൃഷിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു കൽപ്പറ്റ എന്ന ഗ്രാമത്തിൽ കൃഷിക്കാരുടെ കൃഷിയൊക്കെ കുരങ്ങനും പന്നിയൊക്കെ വന്ന് നശിപ്പിക്കുക വിചാരിക്കുക. അപ്പോൾ അതൊരു നിവേദനമായിട്ട് അവർ കൃഷി ഓഫീസർക്ക് നിവേദനം കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ പ്രേക്ഷിതൻ ആരാണ്, നാരായണൻ, കർഷക കൃഷി വിദഗ്ധൻ കൽപ്പറ്റ, അയാളുടെ പേര് അഡ്രസ്സും കൊടുത്തു. ഇനി സ്വീകർത്താവ് ആരാണ്, കൃഷി ഓഫീസർ കൽപ്പറ്റ ഇടപ്പാൾ, സോറി കൽപ്പറ്റ വയനാട്, അത് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം വിഷയം, കൽപ്പറ്റ ഗ്രാമത്തിലെ കൃഷി നാശവുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ കൽപ്പറ്റ ഗ്രാമത്തിലെ കൃഷി കാട്ടുപന്നിയും കുരങ്ങനും വന്ന് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ ഒരു വിഷയം കൊടുത്തു. പിന്നെ എഴുതാ സാർ, വിഷയം കൊടുക്കുക, അങ്ങനെ കൃഷി നശിപ്പിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളാകെ കഷ്ടപ്പാടിലാണ്, ഞങ്ങളുടെ കാർഷിക വിളകളൊന്നും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്, അതുകൊണ്ട് അങ്ങയുടെ ഭാഗത്തുനിന്നും സത്വര നടപടികൾ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്ന് വിശ്വസ്തയോടെ കൃഷിക്കാരൻ എഴുതി ഒപ്പിട്ടു. ഇപ്പോഴത്തെ ഡേറ്റും താഴെ ഡേറ്റും കൊടുത്ത് സ്ഥലം കൊടുത്ത് താഴെ കുറേ പേര് എഴുതി ഒപ്പിടുക നിവേദനമായി. ഇപ്പോൾ ടീച്ചറുടെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഇനി അതുപോലെ ഒരു നിവേദനം എഴുതി തയ്യാറാക്കിയിട്ട് നിങ്ങൾ ക്ലാസ് ടീച്ചർക്ക് മനസ്സിലാക്കി അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, ബൈ.